ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നൊരു മിനി വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ അജ്മാനിൽ നടക്കുന്ന, അജ്മാനിലെ ഫ്ലാഗ് പാർക്കിൽ വെച്ച് നടക്കുന്ന വിൻ്റർ അജ്മാൻ എന്ന ഫെസ്റ്റിവലിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാനൊരു 15 ദിവസം മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. പക്ഷേ പെട്ടെന്ന് എനിക്ക് നാട്ടിൽ പോകേണ്ടി വന്നത് കാരണം ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം നമ്മളിതിനകത്ത് കയറുന്ന സമയത്ത് ഇതിൽ ഒരുപാട് ഫുഡ് സ്റ്റോളുകളുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കയറുന്ന സമയത്ത് ടിക്കറ്റ് ചാർജ് ഉണ്ട്. 10 ദിർഹമാണ്. 5 വയസ്സിന് താഴെയുള്ള മക്കൾക്ക് ടിക്കറ്റ് ചാർജ് ഇല്ല. അതിനുശേഷമുള്ള മക്കൾക്കൊക്കെ 10 ദിർഹം വെച്ചിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ ഈ 10 ദിർഹം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിക്കണേ എടുക്കുന്നത് എന്നുള്ളത് ഒരുവിധ ആളുകൾക്കൊന്നും അറിയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ടിക്കറ്റ് എടുത്തിട്ട് ആ ഒരു 10 ദിർഹമിൻ്റെ ആ ഒരു വോച്ചർ ഇവരെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റോളിൽ നിന്ന് അതിനകത്ത് ഒതുങ്ങുന്ന ഏത് റേറ്റിനുള്ള ഫുഡും വേണമെങ്കിൽ കഴിക്കാം. ഇനി നമ്മൾ ആ ഒരു 10 ദിർഹം, ഇപ്പം ഞാനിപ്പോൾ ഇവിടെ 5 ദിർഹമിനാണ് ഈ ഒരു പക്കവട വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള ഒരു വോച്ചറാണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ബാലൻസ് 5 ദിർഹം അവർ നമുക്ക് തിരിച്ചു തരും. അങ്ങനെയാണ് ഇത് വെച്ചിട്ട് നമ്മൾ ഫുഡ് വാങ്ങിച്ച് കഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ കയറിയിട്ടുള്ള ഒരുപാട് പേർക്ക് ഇത് അറിയാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വോച്ചർ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ബാക്കിയുള്ള വോച്ചറിനൊന്നും ഫുഡൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അത് നമുക്ക് 1 ദിർഹം വെള്ളം എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ബാക്കി പൈസ നമ്മുടെ കയ്യിൽ വാങ്ങിച്ചു വെക്കാം, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാനൊരു മലയാളി റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അവിടെ നിന്ന് പക്കവട വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ചില സ്റ്റാളിൽ നിന്നൊക്കെ നമുക്ക് ഫുഡ് ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിലൊരു ചോക്ലേറ്റിൻ്റെ ഒരു ഷോപ്പ് കണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഹോട്ട് ചോക്ലേറ്റ് ഇവിടെ ആർക്കാണെങ്കിലും ഫ്രീ ആയിട്ട് തരുന്നുണ്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു മിനി കപ്പിൽ അവർ ഹോട്ട് ചോക്ലേറ്റ് സെർവ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന സ്റ്റാള് മാഷ്മെലോൻ്റെ ഒരു സ്റ്റാളാണ്. വെറൈറ്റി ടേസ്റ്റിലുള്ള മാഷ്മെലോ ആണ് അവിടെ കിട്ടുന്നത്. ഇതുപോലെ നമുക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റം ഫുഡും പല കൺട്രീസിൻ്റെ ഫുഡാണ് ഇവിടെ കിട്ടുന്നത്. അതിൽ വേറൊരെണ്ണമാണ് ഞാൻ ഈ ഒരു കൗണ്ടറിൽ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ അവർ ലുക്കൈമത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് കഫേൻ്റെ ഒരു സ്റ്റാളാണിത്. അപ്പോൾ ഇവിടുന്ന് അവർ ഒരു ലുക്കൈമത്ത്, അവരുടെ ഒരു വെറൈറ്റി ലുക്കൈമത്ത് ഉണ്ട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് നന്നായിട്ട് ഇഷ്ടമായി. കാരണം ഒരു വെറൈറ്റി ഞാൻ ഇതുവരെ കഴിക്കാത്തൊരു ഫ്ലേവറായിരുന്നു. കാരണം അതിനകത്ത് ഫില്ലിങ് വരുന്നത് ഒരു ചീസ് വെച്ചിട്ടാണ് കേട്ടോ. അതൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നി. ചീസും പിന്നെ പുറത്തുള്ള ഒരു ലുക്കൈമത്തിൻ്റെ ആ ഒരു മധുരവും ആ ഒരു സിറപ്പിൻ്റെ മധുരമൊക്കെ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി ടേസ്റ്റ്, ചൂടോടു കൂടി കഴിക്കുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൽ തന്നെ പിസ്തയുടെ ഫ്ലേവർ, ചോക്ലേറ്റ് ഫ്ലേവർ, അങ്ങനെ പല ഫ്ലേവറിലും വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലുക്കൈമത്തിൻ്റെ അകത്ത് ഫില്ലിങ് കൊടുത്തിട്ട് പിന്നെ പുറത്ത് ഇതേപോലെ പിസ്തയുടെ സിറപ്പൊക്കെ ഒഴിച്ചിട്ട് തരുന്ന ആ ഒരു ടൈപ്പ് ലുക്കൈമത്തും ഇവിടെ ഇവർ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ നെക്സ്റ്റ് സ്റ്റോളിലേക്ക് പോവാണ്. അങ്ങനെ ഓരോ സ്റ്റോളും നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് എന്തെല്ലാം ഡീറ്റെയിൽസൊക്കെ നോക്കി അങ്ങനെ പോകുമായിരുന്നു കേട്ടോ. അപ്പം അതിനകത്ത് അസർബൈജാനി ഫുഡ് വരുന്നുണ്ട്. പിന്നെ ലുക്കൈമത്തിൻ്റെ തന്നെ 2-3 സ്റ്റാളുകൾ കണ്ടു. ഇതും ലുക്കൈമത്തിൻ്റെ ഒരു സ്റ്റാൾ തന്നെയാണ് കേട്ടോ. ഒരു അറബിക് റെസ്റ്റോറൻറ്റിൻ്റെയാണ്. ഇന്ത്യൻ ഫുഡ്, ഈജിപ്ഷ്യൻ ഫുഡ്, അറബിക് ഫുഡ് എല്ലാം കിട്ടുന്ന ഒരുപാട് വെറൈറ്റി സ്റ്റാളുകളുണ്ട്. പിന്നെ ആ ഫുഡിൻ്റെ സ്റ്റോളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്ഷൻ വരുന്നത് ഇതുപോലെ ഹൂദ്, അത്തർ, പിന്നെ ഹോം മെയ്ഡ് ഐറ്റംസ്, സോപ്പ്, പിന്നെ പ്ലാന്റ്സ്, അബായ, അങ്ങനെയൊക്കെ വരുന്നൊരു സെക്ഷനാണ് വരുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഹൂദിൻ്റെ ഒരു സെക്ഷനാണ്. അപ്പോൾ അവിടെ നമുക്ക് 10 ദിർഹം മുതൽ ഹൂദ് വാങ്ങാൻ കിട്ടും. പിന്നെ ഒരുപാട് വെറൈറ്റി ടോയ്സ് 2 ദിർഹമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈപ്പ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. പിന്നെ കൂട്ടത്തിൽ ഫിഷും ഉണ്ട് കേട്ടോ. ഒരു ഫിഷിൻ്റെ ബൗളോ അടക്കമാണ് നമുക്ക് കിട്ടുന്നത്. ഇത് എനിക്ക് തോന്നുന്നു 10 ദിർഹമിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് കേട്ടോ എൻ്റെ ഒരു ഓർമ്മ. പിന്നെ ഇത് ലേഡീസിൻ്റെ സ്റ്റാളുകളാണ് കേട്ടോ ഈ ഒരു സൈഡൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് അടുത്ത സ്റ്റാളിലേക്ക് പോയി. അവിടെ വെറൈറ്റി അബായകൾ ഉണ്ടായിരുന്നു. ഇന്നർ ഇട്ടിട്ട് അതിന് മുകളിൽ കോട്ടയിട്ട് യൂസ് ചെയ്യുന്ന അബായകളും പിന്നെ സാധാരണ അബായകളൊക്കെ ഉണ്ട്. പല കളറിലുണ്ട് കേട്ടോ. രാത്രി ആയതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ കളർ കിട്ടുന്നില്ല. പിന്നെ പെർഫ്യൂമിൻ്റെ ഷോപ്പൊക്കെ ഉണ്ട്. അതിലേറെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാൾ ഉണ്ട് കേട്ടോ. വെറൈറ്റി ഫ്ലേവറും ലുക്കും ഒക്കെ കൊടുത്തിട്ടുള്ള ഹോം മെയ്ഡ് സോപ്പ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ പറയും. For example, I can make candles and I can type the names of the newborn or engagement, the name of the brides and the grooms. And I also make soaps and I can do the typing of the names and do some decorations based on the theme that you have. All of it is handmade. In addition to that, now in the winter of Ajman, I'm making special soaps made of glycerin and it is made with the theme of winter. So this is part of the arts and I'm also making snowflakes soap and it's made of glycerin as well and it has 5 different aromas.
One is with sea breeze, cactus blossom, special fragrance of Bath and Beyond, and this is with green apple, and this one with cinnamon and pomegranate. And I'm also making some typing, printing on the soaps. You can notice that this is soap, it was ordered by one of the customers. They wanted the picture of Neymar and Mbappe, okay. And the others were sold for Cristiano and Messi. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പിക്ചർ വെച്ചിട്ടൊക്കെ അവർ സോപ്പ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അതിൽ എംബാപ്പെ മെസ്സിയൊക്കെ വെച്ചിട്ട് അവർ സോപ്പ് ചെയ്തതുണ്ട്. പിന്നെ വെറൈറ്റി ക്യാൻഡിൽസ് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത്. കേക്സിക്കിൾസിൻ്റെയും പോപ്സിക്കിൾസിൻ്റെ ഒക്കെ ഷേപ്പിൽ സോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വിൻ്റർ അജുമാൻ തീമിൽ അവർ സോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓട്സ് വെച്ചിട്ടുള്ളൊക്കെ സോപ്പ് കണ്ടു കേട്ടോ. അങ്ങനെ വെറൈറ്റി സോപ്പ് നമ്മൾ ഒട്ടും മനസ്സിൽ ചിന്തിക്കാത്ത രീതിയിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് സോപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെയൊക്കെ സ്മെല്ല് എന്ന് പറയുന്നുണ്ടല്ലോ, അടിപൊളി സ്മെല്ലായിരുന്നു കേട്ടോ. കാണാൻ അതിലേറെ ലുക്ക്, നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഏതൊരു സാധനവും നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത് വേറെ ലുക്കാണല്ലോ. അപ്പോൾ ആ ടൈപ്പിലാണുള്ളത് കേട്ടോ. വെറൈറ്റി ഫ്രൂട്ട്സിലുള്ളതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്ലവേഴ്സ്, പല ടൈപ്പ് ഫ്ലവേഴ്സ്, അങ്ങനെ ഗ്രീൻ ആപ്പിളിൻ്റെ ഒക്കെ ആണെങ്കിൽ കൂടി നല്ല ഭംഗി, നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. കാണാൻ വേണ്ടിയിട്ടും അത് സ്മെല്ല് ചെയ്യാനൊക്കെ നല്ല അടിപൊളി ഫ്ലേവറായിരുന്നു. ഇതിനകത്ത് ഒരു സ്റ്റേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സ്റ്റേജിൽ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരുപാട് കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ആ ഒരു വേഷത്തിലൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ വന്നിട്ടുള്ള ഡാൻസ്, പിന്നെ മാജിക്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സ്റ്റാളുകളൊക്കെ ചുറ്റിക്കറങ്ങുന്ന സമയത്തൊക്കെ അത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ എല്ലാം കഴിഞ്ഞ് സ്റ്റേജിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ ഈ ഒരു ചോക്ലേറ്റിൻ്റെ കേക്കിൻ്റെ ഒക്കെ ഒരു കൗണ്ടറിലെത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നല്ല അടിപൊളി ഒരു ഹോട്ട് ചോക്ലേറ്റ് കഴിച്ചു. ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ ഒരു മെനു ആണിത്, നല്ല അടിപൊളി ഐറ്റംസ് ആയിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ നേരത്ത് ലാസ്റ്റ് ഒരു കൗണ്ടറിൽ നമ്മൾ ഷവർമ കൂടെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഷവർമയും വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ അവിടെ നമ്മളിതായി കല്ലുമ്മക്കായ ഒരു റൈസൊക്കെ അതിനകത്തേക്ക് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ഐറ്റംസ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നമുക്ക് ഇഷ്ടമാവില്ലെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാനത് വാങ്ങിച്ചില്ല. അപ്പോൾ നമ്മൾ ഓർഡർ ആക്കിയത് ഷവർമയായിരുന്നു, ചിക്കൻ ഷവർമയായിരുന്നു. അപ്പോൾ അതും കൂടെ വാങ്ങിച്ച് മോള് പ്ലേ ഏരിയയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അവിടെയും കൂടെ ഒന്ന് കയറി. അപ്പോൾ സ്റ്റോളുകളൊക്കെ ഫ്രീ ആയിട്ട് കാണണം എന്നുള്ളവർക്ക് മക്കളെ ഇവിടെ നിന്ന് ആക്കിയിട്ട് സ്റ്റോളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അവിടെയും കുറച്ച് സമയമൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ടാണ് മടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.